ഞാൻ എനിക്ക് മമ്മൂക്കാരെ കണ്ടു കഴിഞ്ഞപ്പോൾ മമക്ക എനിക്കൊരു ഡേറ്റ് വരണം ഒരു പടം ചെയ്യണം ഞാനൊരു ആയിട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പറഞ്ഞു താ മോഹൻലാലിൽ വെച്ചല്ലേ പടം ചെയ്യൂള്ളൂ ക്യാമറ എന്ന് പറഞ്ഞാൽ ഏകദേശം വരാത്തര മറ്റേറ്റത്തായിരിക്കും മമ്മുക ഒക്കെ അത് ഏഷ്യുന്നത് കാരണം ലൈറ്റും ബോത്തൊക്കെ അടിച്ചിട്ട് ഭയങ്കരമായിട്ട് ചൂടും ഇല്ല ഈ ക്യാമറ ഉണ്ട് അത് ലോകത്തേ വെക്കുന്നത് പറഞ്ഞ ഭക്ഷണം വേറെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കും പ്രൊഡ്യൂസർക്ക് പേടിയുണ്ടായിരുന്നു ഈ സ്റ്റഡിയത്തിൻ്റെ കൂടെ റിലീസ് ചെയ്യുമ്പോൾ എന്താവും ഇതിൻ്റെ പ്രശ്നമൊന്നും ഞാൻ ഒറ്റ അധ്യാപകം മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ കംപ്ലീറ്റ് പെൺകുട്ടികളാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് മമ്മക്കൊക്കെ അത് കേട്ടാൽ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു തന്നെ കളിയാക്കണമെന്നാണ് ആദ്യം മമ്മുക്ക് ചോദിച്ചത് അതാള് അല്ല സുന്ദരനായൊരു ലെക്ചറൊന്നും നിങ്ങൾ പറഞ്ഞില്ല ഞാനെന്താ സുന്ദരനല്ലേ മമ്മുക്ക് പെട്ടെന്ന് ചിരിച്ചു ചിരിച്ചിട്ട് പറഞ്ഞ് അത് കൊള്ളാവുന്ന ഒരു ഐഡിയ ആണല്ലോ നമുക്ക് അത് പിടിക്കാമെന്ന് പറഞ്ഞു കഥയല്ല ഒന്നും ഇല്ല കേട്ടോ നമുക്ക് കുറേ നടികളുടെയൊക്കെ പേര് പറഞ്ഞു അപ്പോൾ നമ്മളതൊന്നും കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ശോഭന പ്രത്യേകിച്ച് ആയിരുന്നു അമ്മയാണ് സത്യം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആനിയുടെ പെർഫോമൻസ് ഒക്കെ അങ്ങനെയാണ് ഞങ്ങൾ ഞാൻ മമ്മുക്കോട് ഈ ആനിയുടെ കാര്യം പറയുന്നത് മമ്മുക്ക് ആദ്യം പറഞ്ഞു ആ പെണ്ണെ കണ്ടി ആണെന്നല്ലേ തോന്നുന്നു അങ്ങനത്തെ തരാൻ വേണ്ടിയിട്ടാണ് മമ്മുക്കയുടെ സ്വസ്ഥമായി പറിച്ചില്ലല്ലേ നമസ്കാരം എൻ്റെ സിനിമാ യാത്രയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സഹസംവിധായകനായിട്ട് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് മമ്മൂക്കയായിട്ടാണ് ഞാനും മമ്മൂക്കയും ആ കാലഘട്ടത്തിൽ ഒരേ സമയത്ത് സിനിമയിൽ വന്നവരാണെന്ന് വേണമെങ്കിൽ പറയാം ഏകദേശം ഒരു പത്തോ പതിനൊന്നോ പടത്തിൽ ഞാൻ മമ്മൂക്കയുടെ കൂടെ അന്ന് എ ഡി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പല ഡയറക്ടേഴ്സിൻ്റെ കൂടെ പക്ഷേ ഞാൻ സംവിധായകനായതിനു ശേഷം മമ്മുക്ക വെച്ചിട്ട് പടം ചെയ്യാനായിട്ട് ഒരുപാട് ലേറ്റായി എന്നുള്ളതാണ് ആദ്യകാലത്ത് എല്ലാ സിനിമയിലും മോഹൻലാലായിരുന്നു നായകൻ അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് മൂന്നാല് പടം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് മമ്മൂക്കാരെ കണ്ടു കഴിഞ്ഞപ്പോൾ മമ്മൂക്ക എനിക്കൊരു ഡേറ്റ് കാരണം ഒരു പടം ചെയ്യണം ഞാനൊരു സബ്ജക്റ്റ് ആയിട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പറഞ്ഞു താൻ മോഹൻലാലും വെച്ചല്ല പടം ചെയ്യുള്ളൂ നമ്മളെന്തളിക്കുമല്ലോ എന്ന് തമാശയ്ക്ക് പറഞ്ഞു പക്ഷെ അത് കുറേ ലേറ്റായി നടക്കാനായിട്ട് അപ്പോൾ ചമ്പക്കുളം തച്ഛൻ കഴിഞ്ഞ് അത് നല്ല സക്സസ് ആയി അതിന് ശേഷമാണ് ശ്രീനിവാസനും ഞാനും അതിൻ്റെ ചമ്പക്കുളം തച്ചൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള മുരളി ഫിലിംസിൻ്റെ മാധവൻ എന്നായും കൂടി ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്ക് അടുത്ത പടം മമ്മുക്കാൻ വെച്ച് ചെയ്യണം എന്ന് ഞാൻ അങ്ങോട്ടൊരിത് പറയും ശ്രീനി പറഞ്ഞ അതിനെന്താ നമുക്ക് ചെയ്യാലോ എന്ന് പറഞ്ഞു അങ്ങനെ ശ്രീനി മമ്മുക്കാനെ വിളിക്കണം അവിടെ നിന്ന് ലൊക്കേഷനിൽ നിന്ന് വിളിക്കുകയാണ് ലൊക്കേഷൻ എല്ലാം പടം കഴിഞ്ഞിട്ട് ശ്രീനിയുടെ ഏതോ ലൊക്കേഷനിൽ ഞങ്ങൾ ഹോട്ടലിൽ ഇരിക്കുമ്പോൾ ശ്രീനി വിളിക്കുകയാണ് മമ്മുക്കാനെ നമുക്കിങ്ങനെ ഒരു പടം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് പറഞ്ഞു അതിനെന്താ നിങ്ങൾ സ്ക്രിപ്റ്റ് ആലോചിക്കും എന്ന് പറഞ്ഞു അങ്ങനെയാണ് മഴയെത്തുമ്പോഴേലേക്ക് എത്തുന്നത് പക്ഷേ എന്താ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കഥയൊക്കെ ആദ്യം ആലോചിച്ച് പക്ഷേ അത് എനിക്കും ശ്രീനിക്കും തന്നെ ഒരു കോൺഫിഡൻസ് നമുക്ക് ഡേറ്റൊക്കെ പറഞ്ഞു പക്ഷെ ഒരു കോൺഫിഡൻസ് ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചു തന്നാൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു മമുക്കാനുവെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഡെപ്തുള്ള ഒരു സിനിമ വേണം എന്ന് വെച്ചിട്ട് ഞങ്ങളത് മാറ്റി വേറെ സബ്ജക്റ്റ് ആലോചിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുക പക്ഷെ എന്താണെന്ന് അറിയില്ല ശ്രീനി ആ സമയത്ത് ഭയങ്കരമായിട്ടങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി ശ്രീനിക്ക് ഒരു സബ്ജക്റ്റും ആലോചിക്കാൻ പറ്റുന്നില്ല ശ്രീനി എനിക്ക് മാത്രമേ ആ സമയത്ത് എഴുതാനായിട്ടിരിക്കുന്നുള്ളൂ ബാക്കി വേറെ ശ്രീനി കമ്മിറ്റ് ചെയ്ത പടങ്ങളൊന്നും എഴുതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറി റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയില്ല നമ്മൾ ചില സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് അതന്ന് ശ്രീനിക്കുണ്ടായിരുന്നുള്ളതാണ് ഞങ്ങൾ പല സ്ഥലത്തായിട്ട് പല സമയങ്ങളിലായിട്ട് പല ഹോട്ടലിൽ പല കഥകൾക്കും വേണ്ടിയിട്ടിരുന്നു ഇതിനിടയ്ക്ക് ശ്രീനി അഭിനയിക്കുന്ന പടങ്ങളുടെ ലൊക്കേഷനിലേക്ക് ഞാൻ ചെന്നു അവിടെ കുറേ ദിവസം ഇരുന്നു ഞാൻ ഓർക്കുന്നത് പൊള്ളാച്ചിയിൽ അന്ന് തേന്മാകും കോമ്പത്തിൻ്റെ ഷൂട്ടിംഗ് അടക്കുക ആ ലൊക്കേഷനിൽ ഞാൻ പോയിട്ട് റൂം എടുത്ത് അവിടെ താമസിച്ചു ശ്രീനി ഇടയ്ക്ക് ലൊക്കെ ഷൂട്ടിംഗ് ഉള്ളു ശ്രീനിക്ക് അപ്പോൾ അല്ലാത്ത ഗ്യാപ്പുകളിലൊക്കെ നമ്മൾ ഇരുന്നിട്ട് കഥയൊക്കെ ആലോചിക്കുമ്പോൾ പക്ഷേ എവിടെ എത്തുന്നില്ല അതിനുശേഷം വീണ്ടും ആലുവേൽ ഷൊർണ്ണൂർ തലശ്ശേരിയിൽ ശ്രീനിയുടെ നാട്ടിൽ അങ്ങനെ ഞങ്ങൾ കേരളത്തിൽ ഇരിക്കാത്ത ഹോട്ടൽസൊന്നുമില്ല ഏകദേശം ഒരു ഒന്ന് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നിട്ടും കഥയാവുന്നില്ല അപ്പോൾ ഇടക്കിടക്ക് മാതവം നായർ ഇങ്ങനെ പ്രൊഡ്യൂസർ വിളിച്ചിട്ട് നടക്കുമോ നടക്കുമോയെന്നെ ചോദിക്കും അപ്പോൾ ശ്രീനി പറയും ആ നോക്കട്ടെ എന്ന് പറയും പിന്നെ ഞാൻ അങ്ങോട്ട് ചില കഥകൾ ശ്രീനി ശ്രീനിയോട് പറയും ആ സമയത്ത് ശ്രീനിക്ക് മുറുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ചില സമയത്ത് അങ്ങനെ സിഗരറ്റ് വലിയ നിർത്തിയിട്ട് ആ സമയത്ത് ആ ഗ്യാപ്പിൽ മുറുക്കൽ തുടങ്ങി ശ്രീനി അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ സീനി അടക്കിങ്ങനെ വെറ്റിലേക്ക് എടുത്തിട്ട് മുറുക്കി വായലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും സംസാരിക്കേണ്ടല്ലോ അപ്പോൾ ഡിസ്കഷനിൽ സീനി ഇങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കും അപ്പോൾ സംസാരിക്കാൻ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു സേഷന അങ്ങോട്ട് പറഞ്ഞു സീനി നിൽക്കുന്ന പറഞ്ഞ് കൈയ്യോടെ ആക്ഷൻ കാണിച്ചിട്ട് തുപ്പാനായിട്ട് മുറ്റത്തേക്ക് പോവും പിന്നെ തുപ്പി വരണ വരണത് അരമണിക്കൂർ വേണ്ട വന്നിരുന്ന ഉടനെ തന്നെ കമലപ്പം എന്താ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ഒരു വെറ്റിലെടുക്കുക അത് വായലിടുക പിന്നെ സംസാരിക്കില്ല ഇത് ഇങ്ങനെ പോയി കുറേ തമാശയായി ഞാൻ പറഞ്ഞു ഒന്നുകിലും നിങ്ങളും മുറുക്കിനും നിർത്തുക എന്നിട്ട് സേറ്റ് വലിയ തുടങ്ങാം എന്നിട്ട് വലിയ നമ്മൾ കഥ ഉണ്ടാക്കാന്ന് പറഞ്ഞു ശ്രീനി പറഞ്ഞ് ഞാൻ മുറുക്കിൽ നിർത്തുകയാണ് പറഞ്ഞു അങ്ങനെ അടുത്ത പ്രാവശ്യം ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീനി മുറുക്കിൽ നിർത്തി പക്ഷേ വീണ്ടും സിഗരറ്റ് വലിയ അങ്ങനെ യാദൃശ്യമായിട്ടാണ് ഒരു ദിവസം ഞങ്ങൾ അന്ന് എനിക്കോ വധു ഡോക്ടറാണ് ഏതൊരു പടമാണ് ഷൂ ഷൊർണ്ണൂർ ഷൂട്ടിങ് കിടക്കുക അപ്പോൾ ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിലാണ് ശ്രീനി താമസിക്കുന്നത് ഞാനവിടെ ചെല്ലുന്നു ശ്രീനി അങ്ങനെ ഒരു ദിവസം രാവിലെ എഴുന്നിട്ട് ഇരുന്നിട്ട് അന്ന് ഷൂട്ടിംഗ് ഇല്ല ഞങ്ങളിങ്ങനെ ഇരിക്കാൻ ഇപ്പോൾ ഒരു സിഗരറ്റ് കഥിച്ചിട്ട് പറഞ്ഞു നമുക്ക് വിമൻസ് കോളേജിൽ പഠിപ്പിക്കുന്നൊരു അധ്യാപകൻ്റെ കഥയായാലും എന്താ ഒറ്റ വാചകമുള്ളൂ ഞാൻ പറഞ്ഞത് നല്ലൊരു ഐഡിയ ആണല്ലോ ഞാൻ ഒറ്റ അധ്യാപകം മാത്രമേ അവിടെ പഠിപ്പിക്കുന്നുള്ളൂ കംപ്ലീറ്റ് പെൺകുട്ടികളാണെന്ന് പറഞ്ഞു പറഞ്ഞവിടെ ഞാൻ പറഞ്ഞു മമ്മുക്കൊക്കെ അത് കേട്ടാൽ ഭയങ്കര ഇഷ്ടം പറഞ്ഞു ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞു ശ്രീനി അപ്പം തന്നെ വിളിച്ച് കഥയിലൊന്നും ഇല്ല മമ്മുക്കയോട് പറഞ്ഞു ഇങ്ങനൊരു ഉണ്ട് അങ്ങനെ തന്നെ കളിയാക്കണമെന്നാണ് ആദ്യം മമ്മുക്ക് ചോദിച്ചു അതെന്താ അല്ല സുന്ദരനായൊരു ലെക്ചർ എന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ ഞാനെന്താ സുന്ദരനല്ലേ താനെ താനല്ലാതെ ഉള്ള വിനീക്കാൻ നല്ലതെന്നൊക്കെ പറഞ്ഞ് മമ്മുക്കയുടെ രീതിയിൽ തമാശയൊക്കെ പറഞ്ഞു അപ്പോൾ ശ്രീനി പറഞ്ഞു അല്ല ഞാനും ഉണ്ട് അവിടെ സുന്ദരനല്ലാത്ത ഞാനും കൂടി ഉണ്ടാവും ശ്രീനിയെപ്പോഴും പറയുന്ന ഒരു കാര്യം സുന്ദരനായ നിങ്ങളും സുന്ദരനല്ലാത്ത ഞാനും അപ്പോൾ എന്താ ഉണ്ടാവുമെന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ അറിയാമല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചിരിച്ചു ചിരിച്ചിട്ട് പറഞ്ഞ് അത് കൊള്ളാവുന്ന ഒരു ഐഡിയ ആണല്ലോ നമുക്കത് പിടിക്കാമെന്ന് പറഞ്ഞു കഥയില്ല ഒന്നുമില്ല കേട്ടോ അതിന് ശേഷം ആ ഒറ്റ പറച്ചിലാണ് മഴയെത്തുമ്പിയുടെ കഥ ഉണ്ടാവുന്നത് പിന്നെ ഞങ്ങളിങ്ങനെ ഏകദേശം ഒരു ഒരു മാസമൊക്കെ പല സമയത്തൊക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ കഥ പൂർണ്ണമായിട്ട് ഉണ്ടായിന്നുള്ളതാണ് അപ്പോൾ ഒരു യാദൃശ്ചികതയാണ് ഞങ്ങൾ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഞാൻ അത് നയൻറ്റി ഫോറിൽ നയൻറ്റി ത്രീ ലാസ്റ്റിലാണ് ആ കഥയായിട്ടിരിക്കുന്നത് നടന്നില്ല നയൻറ്റി ഫോറിൽ ഞാൻ പടവേ ചെയ്തിട്ടില്ല കാരണം വെച്ചാൽ ഞാൻ സ്ക്രിപ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല നയൻറ്റി ഫൈവിലാണ് നമ്മൾ മഴയെത്തുമ്പെ ആരംഭിക്കുന്നത് റിലീസ് ചെയ്യുന്നത് അത് പിന്നെ സ്ക്രിപ്റ്റ് ഏകദേശം ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാം ഫാസ്റ്റായിരുന്നു നമുക്ക് മൊത്തം കഥ ശ്രീനി ഫോണിൽ കൂടി തന്നെ അന്നൊക്കെ ഫോണിൽ കൂടിയാണ് ഈ കഥ പറയുന്നത് നേരിട്ട് പോയിട്ട് സ്ക്രിപ്റ്റ് പറയാനൊക്കെ വളരെ അപൂർവമായിട്ടുള്ളൂ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മമ്മുക്കാക്കി വളരെയധികം താല്പര്യം തോന്നി നമുക്ക് പറഞ്ഞ് കൊള്ളാം ഇത് ഒരു ഫാമിലിയെ പിടിക്കുന്ന ഒരു സിനിമയായിരിക്കും എന്ന യൂത്തിൻ്റെ അന്നത്തെ യൂത്തിൻ്റെ കുറേ തമാശകളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഹോസ്റ്റലിലുള്ള തമാശകൾ ഹോസ്റ്റലിൽ അവർ താമസിക്കുന്ന ഒരു ലോഡ്ജൈൻ്റെ ഓപ്പോസിറ്റ് മമ്മൂക്കെ താമസിക്കുന്നു തൊട്ടടുത്ത് മമ്മുക്കെ താമസിക്കുന്നു പിന്നെ കോളേജിൽ നടക്കുന്ന കുറേ തമാശകൾ ആ സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഒരു ഇമോഷ ഇമോഷണൽ ട്രാക്കാണ് അന്ന് മമ്മുക്കയുടെ സിനിമകളുടെയൊക്കെ പ്രത്യേകിച്ച് ഫാമിലിയുടെ ഒക്കെ സിനിമകളുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറഞ്ഞാൽ അത്തരം ഫാ ഇമോഷണൽ ട്രാക്കിൽ മമ്മുക്കാടെ പെർഫോമൻസും കാര്യങ്ങളും അപ്പോൾ ശോഭനായിട്ടുള്ള എല്ലാവർക്കും സിനിമ കണ്ടവർക്ക് കണ്ടവർക്കറിയാലോ ഇത് കഥയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കാസ്റ്റിംഗ് ആയിരുന്നു പ്രശ്നം ശ്രീനി മമ്മുക്കെന്നുള്ളത് നമ്മൾ ആദ്യമേ തീരുമാനിച്ചു അതിനുശേഷം ഈ ശോഭനയുടെ റോള് അപ്പോൾ ഞങ്ങൾ ഞങ്ങളാദ്യമേ ശോഭനയുടെ റോള് പറയുന്നു അപ്പോൾ മമ്മുക്ക് പറഞ്ഞു ഞാനും ശോഭന കൂടി ഇപ്പോൾ കുറേ പടത്തിൽ ഒരുമിച്ചായി അപ്പോൾ രണ്ടു മൂന്ന് പടങ്ങൾ വേറെയും ഒരുമിച്ച് അഭിനയിക്കുന്നു വേറെ ഏതെങ്കിലും നടിയും കിട്ടാവെന്ന് പറഞ്ഞു മമ്മുക്ക് കുറേ നടികളുടെയൊക്കെ പേര് പറഞ്ഞു അപ്പോൾ നമ്മളതൊന്നും കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ശോഭന പ്രത്യേകിച്ച് ഡാൻസറായിരുന്നു അവർ വളരെ എക്സ്പേർട്ട് ഒരു ക്യാരക്ടറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ തളർന്നു പോകുന്നത് അവർക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ ശോഭന ചെയ്യുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമുക്കൊക്കെ അത് അത്ര തൃപ്തി ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ നായികയുടെ കൂടെ അഭിനയിക്കുന്നുള്ളതുകൊണ്ട് പിന്നെ ആനിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അപ്പോൾ ഇങ്ങനെ ഇത്രയും എന്താ പറയുക ഇയാളുടെ പുറകെ നടക്കുന്ന ഒരു ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ ആനി ആനിയപ്പം അതിന് മുമ്പ് അമ്മയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രമേനെ പടത്തിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അതിനുശേഷം വേറെ പടത്തിലൊന്നും അഭിനയിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് ആ അമ്മയാണ് സത്യം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആനിയുടെ പെർഫോമൻസ് ഒക്കെ അങ്ങനെയാണ് ഞങ്ങൾ ഞാൻ മമ്മൂക്കോട് ഈ ആനിയുടെ കാര്യം പറയുന്നത് മമ്മുക്ക് ആദ്യം പറഞ്ഞ് ആ പെണ്ണെ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് ആണെന്നല്ലേ തോന്നുന്നത് അങ്ങനത്തെ ഒരു പെൺകുട്ടി അങ്ങനത്തെ ഒരു ആൺകുട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മമ്മുക്കയുടെ സ്വസന്ധമായി പറച്ചിലല്ലേ ഞാൻ പറഞ്ഞാൽ നമുക്കും അങ്ങനെ വേണം ഒരു ആണത്തമുള്ള പെണ്ണ് പെണ്ണ പെണ്ണത്തും ഇപ്പം അത് മറ്റേ പൊളിറ്റിക്കൽ ഇൻകറക്റ്റാണ് കേട്ടോ എന്നാലും ഞാൻ പറഞ്ഞ ആണത്തുള്ള ഒരു പെണ്ണത്തുള്ളൊരു പെണ്ണാണ് പെണ്ണെന്നുള്ള രീതിയിൽ തമാശ പറയുകയും അങ്ങനെയാണ് ആനിയിലേക്ക് നമ്മൾ എത്തുന്നത് അപ്പോൾ ആനിയുടെ രണ്ടാമത്തെ സിനിമയാണ് എന്നുള്ളത് പിന്നെ ബാക്കി ആനിയുടെ കുറേ കൂട്ടുകാരൊക്കെ അതിൽ മഞ്ജുപിള്ളടക്കമൊക്കെ അന്ന് മഞ്ജുവിൻ്റെയൊക്കെ ആദ്യത്തെ തുടക്കത്തിലുള്ള പടങ്ങളൊക്കെയാണ് അത് അങ്ങനെ കുറേ പേര് അതിൽ പിന്നെ വന്നു ശങ്കരാടി ചേട്ടൻ ഉണ്ടായിരുന്നു എൻ എഫ് വർഗീസ് ഉണ്ടായിരുന്നു ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമുക്ക് ആ സിനിമ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ് ഇത് പിന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഒക്കെ ഏകദേശം ആയി കഴിഞ്ഞപ്പോൾ തന്നെ മമുക്ക ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചിട്ട് മാതരുന്നത് നിങ്ങൾ എപ്പോഴാണ് തുടങ്ങാനുദ്ദേശിക്കുന്നത് അല്ല മമ്മുക്കയുടെ ഡേറ്റൺസ് ഇത് അടുത്ത മാസം തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു പെട്ടെന്ന് വേറെ ഏതൊരു പടം മാറിയപ്പോൾ മമ്മുക പറയും അങ്ങനെ ഉടനെ നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ പാട്ടുകളൊന്നും റെഡി ആയിട്ടില്ല അപ്പോൾ പാട്ട് നല്ല സിറ്റുവേഷൻ അപ്പോൾ രവീന്ദ്ര മാഷാണ് നമ്മൾ മ്യൂസിക് ആദ്യം ആലോചിച്ച് ഫിക്സ് ചെയ്തു കൈതപ്പുറം പാട്ടുകൾ എഴുതുന്നു അപ്പോൾ അതിൻ്റെ കമ്പോസിങ് പരിപാടിയൊക്കെ ആയിട്ട് ആദ്യം ഞങ്ങൾ കോഴിക്കോട് മഹാറാണിയിലാണ് കമ്പോസിംഗ് ഒക്കെ തുടങ്ങുന്നത് അപ്പോൾ ആദ്യം അവിടെ വന്നു രണ്ട് പാട്ട് കമ്പോസ് ചെയ്തു അപ്പോൾ ഒരു പാട്ട് ഒരു ഡിവേറ്റ് സോങ്ങ് ഉണ്ട് അപ്പോൾ അതെനിക്ക് ആദ്യം ഒരു പാട്ട് കമ്പോസ് ചെയ്തു അത് കഴിതപ്പുറം എഴുതി എഴുതി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കൊരു തൃപ്തി തോന്നുന്നില്ല എനിക്കും ശ്രീനിക്കും അത് അത്രം കിട്ടു പോരാ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും രവീട്ടൻ തിരിച്ചും ചെന്നൈക്ക് പോവുകയും ചെയ്തു അങ്ങനെ ഞാൻ രവീന്ദ്രൻ ഭാഷ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് വേറൊരു പാട്ട് ആ സിറ്റുവേഷൻ ആലോചിക്കാം മറ്റേ ചിച്ചാ ചിത്ത പാട്ടുണ്ട് അതും കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ സമയത്ത് അതൊക്കെയാണെന്ന് പറഞ്ഞു പിന്നെ ആത്മാവിന് പുസ്തകത്താണ് അതും ആയിട്ടുണ്ടായിരുന്നില്ല അന്ന് അങ്ങനെ മദ്രാസിൽ നിന്ന് ഞാൻ ഒരു മദ്രാസിൽ രവേട്ടനെ വിളിക്കുന്നു അപ്പോൾ രവേട്ടന എന്നോട് പിറ്റേന്ന് പറഞ്ഞു എന്നാൽ നമുക്ക് വേറെ പിടിക്കാം കുഴപ്പമുണ്ടോന്നു ചോദിച്ചു ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലാതുകൊണ്ട് ഫോണിൽ കൂടിയാണ് എന്തിനു വേറൊരു സൂര്യോദയം എന്ന് പറയുന്ന ട്യൂൺ മൂളി കേൾപ്പിക്കുകയാണ് ചെയ്ത് അത് ശരിക്കും ഒരു കീർത്തനത്തെ ബേസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ നല്ല രസം തോന്നിയിരുന്നു ഞാനങ്ങനെ കൈതപ്പുറത്തിന് വിളിച്ചു അപ്പോൾ രവേട്ടനും കൈതപ്പുറം കൂടി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കൈതപ്രവും പറഞ്ഞാൽ കീർത്തനം പെട്ടെന്ന് ആൾക്കാരിലേക്ക് കിട്ടുന്ന ഒരു സാധനമാണ് നമുക്കത് പിടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് എന്തിനു വേറൊരു സൂര്യോദയം എന്നുള്ള പാട്ട് ഉണ്ടാകുന്നത് അത് വലിയ ഹിറ്റായി അത് ദാസേട്ടനും ചിത്രയാണ് പാടിയത് പിന്നെ ചിച്ച ചീച്ച എന്നുള്ള പാട്ട് പാടിയത് എസ് ജാനകിയാണ് ജാനകിയമ്മ ആദ്യേട്ടൻ്റെ ഒരു സിനിമയിൽ പാട്ട് കാണുക അതൊരു വലിയ സന്തോഷമായിരുന്നു പിന്നെ ആത്മാവൻ പുസ്തകത്താളിൽ ആത്മാവൻ പുസ്തകത്താളിൽ പാട്ട് എഴുതിയത് ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആരും പറയില്ല അത് പറയൂലത് ട്യൂണിട്ട് എഴുതിയൊരു പാട്ടാണ് കാരണം അത്രമാത്രം ലിറിക്ക് ഒരു കവിത പോലുള്ള ലിറിക്കിനാണ് ട്യൂൺ ചെയ്തേക്കുന്നത് അല്ല കവിത പോലുള്ള ലിറിക്കും അതിന് ട്യൂണുമാണ് അപ്പോൾ ചില സംഭവം ട്യൂണുകളൊക്കെ അങ്ങനെയാണ് ആ ട്യൂൺ കേട്ട് കേട്ടുകഴിഞ്ഞാൽ തന്നെ നല്ല കവിതകൾ എഴുതാനായിട്ട് ഏത് കവിക്കും പറ്റുമെന്നുള്ളതാണ് സത്യം അങ്ങനെ ട്യൂൺ ഇട്ടിട്ട് രവിയേട്ടം പോയി പിന്നെയാണ് അപ്പോൾ ഇതേപോലെ ഒരു ബ്ലോക്ക് കൈതപ്രത്തിന് വന്നു മൂന്ന് ദിവസമായിട്ട് ഒരു ലിറിക്കും ഒന്നും കവിത ശരിയായി വരുന്നില്ല എന്നുള്ളൊരു പ്രയാസമായിട്ട് കൈതപ്ര എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ആ ബ്ലോക്കാണ് ഞാൻ പറഞ്ഞൊരു കുഴപ്പമില്ല ഈ കഥ ഉണ്ടാക്കുമ്പോൾ ശ്രീനിവാസം വലിയ ബ്ലോക്കിലായിരുന്നു പിന്നെ ഇത് ഈ ബ്ലോക്ക് വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങാനായിട്ട് രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് ഒരു സെനെ ഫോൺ ചെയ്തിട്ട് കഴിതപ്പുറം ഈ ആത്മാവിനി പുസ്തകത്താൽ നിന്ന് ഇങ്ങനെ ഫോണിൽ കൂടി പറയരുത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി നല്ല കറക്റ്റായിട്ട് ആ സ്റ്റോറി മുഴുവൻ ആ ഒറ്റ പാട്ടിൽ വരുന്നുണ്ടെന്നുള്ളതാണ് ബാക്കി രണ്ട് പാട്ടുകളിലായിരുന്നു അപ്പോൾ അതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ആ പാട്ടുകൾ അന്നത്തെ ട്രെൻഡ് അനുസരിച്ചും രവിയേട്ടൻ്റെ ഒരു ശൈലിയിലുള്ളൊരു പാട്ടല്ല ഒന്ന് കോളേജിലൊരു റാപ്പ് റാപ്പ് സോങ്സ് ഒക്കെ അധികം വരാത്തൊരു കാലമാണ് അപ്പോൾ റാപ്പ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പാട്ടുമാണ് കോളേജിലെ പെൺ പിള്ളേരുടെ പാട്ടാണ് അപ്പോൾ അത് വേറെ ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടർ കൊണ്ട് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ട് അപ്പോൾ രവിയനോട് പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെയാണ് ഇത് പ്രതികരിക്കുന്നറിയില്ല പിന്നെ ഒന്ന് അതിൻ്റെ ഒരു പോർഷൻ കൽക്കട്ടയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ അതിന് പടം തുടങ്ങുന്നതൊക്കെ കൽക്കട്ടയിലാണ് അപ്പോൾ ഒരു യാത്രയാണ് കൽക്കത്തയിലേക്ക് ശ്രീനിവാസം പോകുന്നതും ആ യാത്രയിൽ അവിടെ ശ്രീനി മമുക്കയുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അന്വേഷണത്തിൻ്റെ ഇടയിൽ വരുന്ന ഒരു പാട്ടാണ് അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ്റെ ഒരു ഫീലൊക്കെ ഉള്ളൊരു ഹിന്ദുസ്ഥാനിയുടെയൊക്കെ ഒരു ബേസ് ബേസുള്ളൊരു പാട്ട് വേണം എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ എനിക്കിത് രണ്ടും രവിയേട്ടനെ കൊണ്ട് ചെയ്താൽ ശരിയാവുമോ എന്നുള്ളത് ശരിയാവാണ്ടല്ല രവിയേട്ടനെ ഏൽപ്പിച്ചതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ റാപ്പ് അതും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് രവേട്ടിന്റെ സ്വഭാവം അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ സാധ്യത ഉള്ളു നമ്മൾ എന്താ വെച്ചാൽ മാധവാരായ പ്രൊഡ്യൂസറെ ഏൽപ്പിച്ച പ്രൊഡ്യൂസറെ കൊണ്ട് വിളിപ്പിച്ചു അപ്പോൾ രവേട്ടനെ ആദ്യം കുറച്ച് അതെന്താണ് ഞാൻ ചെയ്ത് ശരിയാവില്ല എന്നൊക്കെ ചോദിച്ചു പക്ഷെ പിന്നെ രവിടൻ തന്നെ ഞാൻ സംസാരിച്ചോ പറഞ്ഞു കുഴപ്പമില്ല അത് നീനക്ക് ഇഷ്ടമുള്ളവർ കൊണ്ട് ചെയ്യിച്ചുപോകാൻ പറഞ്ഞു അങ്ങനെ അന്ന് ജിങ്കിളൊക്കെ ചെയ്യണം എയർ റഹ്മാൻ്റെ കൂടെ ഒക്കെ തന്നെ എയർ റഹ്മാൻ ഒക്കെ ജിങ്കിൾ ചെയ്ത് റഹ്മാൻ തുടങ്ങിയിട്ടുള്ളൂ അന്ന് ആ സമയത്ത് മറ്റേ ഇതൊക്കെ റോജാ പടമൊക്കെ എന്ന് തോന്നുന്നു റഹ്മാൻ്റെ അതേ ആയിട്ടുള്ള ഒരു ജിങ്കിളൊക്കെ ചെയ്യുന്ന ഒരു കക്ഷിയുണ്ട് ആനന്ദ് നൽകിൻ്റെ പേര് അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തെ ഞാനിങ്ങനെ പല റെക്കോർഡിങ് തിയേറ്ററിലേക്ക് വെച്ച് കണ്ടിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തെ ഇട്ട് സംസാരിച്ചു പിള്ളേർന്നും ചെയ്യാന്ന് പറഞ്ഞു ഞാൻ സിറ്റുവേഷനൊക്കെ ഫോണിൽ കൂടി പറഞ്ഞു കൊടുത്തു അപ്പോഴെങ്കിലും ഷൂട്ടിംഗ് തുടങ്ങി അപ്പോൾ ലാൽ ജോസ് അന്ന് അസോസിയേറ്റ് അസോസിയേറ്റുണ്ട് അപ്പോൾ ലാൽ ജോസിനെ ഞാൻ ഏൽപ്പിച്ചത് വേറെ അസോസിയേറ്റ്സ് ഉണ്ട് അപ്പോൾ ഷൂട്ടിംഗ് സൂര്യൻ കുനുശ്ശേരിയും സലീം പടിയത്തൊക്കെ അവർ ലൊക്കേഷനിൽ വേണമെന്നുള്ളതുകൊണ്ട് പിന്നെ ഒരു പാട്ടിനോടുള്ളൊരു വലിയ താല്പര്യം കാണിക്കുന്ന എപ്പോഴും ലാലുവാണ് ലാലിന് ലാൽജോസ് പിന്നീട് നമുക്കറിയില്ല ഡയറക്ടറായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പടങ്ങളിലൊക്കെ ഗംഭീര പാട്ടുകൾ ഉണ്ടായിരുന്നു നമുക്കറിയാം അപ്പോൾ ലാൽ ലാൽജോസിന് കമ്പോസിങ്ങിലേക്ക് ഇരുന്നാലും പാട്ടിനോടൊരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ലാൽ ജോസിനെ ചെന്നൈയിലേക്ക് അയക്കാണ് ലാലു ഇതിനെക്കുറിച്ചിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ ഞാൻ കണ്ട് കാണുകയും ചെയ്തു ലാലു ചെന്നൈയിൽ നിന്ന് ആനന്ദിൻ്റെ കൂടെ ഇരുന്നിട്ട് ലാലുവാണ് ആ പാട്ട് രണ്ട് ബിച്ചുവേട്ടനാണ് ആ പാട്ടെഴുതിയത് രണ്ടു പാട്ടുകൾ എഴുതിയത് കൈതപ്പുറത്ത് നിന്ന് മാറി അതും ഒന്ന് മാറി അപ്പോൾ മ്യൂസിക് ഡയറക്ടർ മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ എഴുത്തും മാറ്റാന്ന് പറഞ്ഞിട്ട് ബിച്ചു അത് എഴുതിയത് അങ്ങനെ ആ രണ്ട് പാട്ടും കൂടി ആ ആ പാട്ടിൻ്റെ അകത്ത് മമ്മുക്കൊരു പോർഷൻ ട്രാപ്പ് പാടിയിട്ടുമുണ്ട് ഒരു ഡയലോഗ് പറയണം ഒരു കോളേജിൽ ക്ലാസ് എടുക്കണ ഒരു സമയത്ത് അത് അത് പിന്നീട് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വന്നിട്ട് മമ്മുക്ക് പാടിയതാണ് ഒരു പാട്ട് കൽക്കട്ടയിലുള്ള കൽക്കട്ടയിലുള്ളൊരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഗംഗമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ഗംഗഅമ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണ് അത് ഭയങ്കര രസമുണ്ടായുള്ളൊരു പാട്ടാണ് അന്നത്തെ സമയത്ത് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സോങ്ങ് ആയിരുന്നു അപ്പോൾ അത് നന്നായിട്ട് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നു ഷൂട്ടിംഗ് പാലക്കാടായിരുന്നു പാലക്കാട് മേഴ്സി കോളേജിലാണ് ഈ വിമൻസ് കോളേജ് അപ്പോൾ വിമൻസ് കോളേജ് വേണം എന്നുള്ള രീതിയിൽ ആദ്യം കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജും കാര്യങ്ങളൊക്കെ നോക്കി പക്ഷേ നമ്മൾ പല ലൊക്കേഷൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു ക്യാമ്പസ് എന്ന് പറയുന്നത് പാലക്കാട് മേഴ്സി കോളേജാണ് അങ്ങനെ അവിടെ ഫിക്സ് ചെയ്തു കുറേ ദിവസം അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അവർ പറയുമ്പോൾ ആദ്യമൊക്കെ അവർക്ക് കുറച്ചൊരു മുറി ഉറപ്പുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ മാത്രമുള്ളൊരു കോളേജിൽ ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് വന്ന് കുറേ ദിവസത്തെ ക്ലാസ്സൊക്കെ പോകും എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ചെന്ന് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ എല്ലാ മാനേജ്മെൻറ്റും ആയാലും ശരി അധ്യാപകരായാലും ശരി കൂടുതലും കന്യാസ്ത്രീകൾ അവരൊക്കെയാണ് അവരൊക്കെ നമ്മളോട് വളരെയധികം കോപ്പറേറ്റ് ചെയ്ത് ഈവൻ ക്ലാസ്സുകളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടെങ്കിലും പല ക്ലാസ് റൂമൊക്കെ നമുക്ക് ഷൂട്ടിങ്ങിന് വിട്ടു തരുകയൊക്കെ ചെയ്തിരുന്നു ഏകദേശം എനിക്ക് തോന്നിയൊരു പത്തോ ഇരുപത്തിമൂന്നോ ദിവസം ആ കോളേജിൻ്റെ അകത്ത് തന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവിടുത്തെ കുട്ടികളൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പെൺകുട്ടികളെ മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാ കോളേജിലെ കുട്ടികളായിരുന്നു ഈവൻ പാട്ടിലൊക്കെ തന്നെ ആ കുട്ടികളാണ് സഹകരിച്ചതെന്നുള്ളതാണ് ഷൂട്ടിങ് ഭയങ്കര ജോളിയായിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു ഒരു സംഭവമായിരുന്നു അപ്പോൾ എസ് കുമാർ ആയിരുന്നു ക്യാമറ അപ്പോൾ ഈ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് കുമാറിന് ചെറിയൊരു കുഴപ്പമുണ്ട് കുഴപ്പമില്ലാതെ അദ്ദേഹത്തിൻ്റെ രീതിയിൽ അന്നത്തെ കാലത്ത് ഈ ടെലി ലെൻസ് ഇട്ടിട്ടാണ് അദ്ദേഹം സൂമിലാണ് മിക്കവാറും എല്ലാ ഷോട്ടുകളും എടുക്കുക ക്ലോസപ്സൊക്കെ എടുക്കുക ഈ ടെലിയിൽ സൂമിലാണ് എടുക്കാം അപ്പോൾ ഈ ടെലി നല്ല ഇതിന് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാമറ കൊണ്ട് വളരെ ദൂരെ വയ്ക്കും ദൂരെ വെച്ചിട്ട് ഫ്രെയിം വളരെ അടുത്തുള്ള ക്ലോസ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ അന്ന് ഈ എച്ച് എം ഐ ലൈറ്റ് എന്ന് പറഞ്ഞ ലൈറ്റ് ഇന്നത്തെ ഈ അതിനേ ലൈറ്റുകളൊന്നും അന്ന് വന്നിട്ടില്ല അപ്പോൾ എച്ച് എം ഐ വലിയ ലൈറ്റ് വേണം അതിന് അതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്ന ലൈറ്റ് അതിനേക്കാളും വലിയ ചൂടുള്ള ലൈറ്റുകളായിരുന്നു പക്ഷേ എച്ച് എം ഐ അടുത്ത് വെച്ചു കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും അപ്പോൾ ഇദ്ദേഹം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് എക്സ്റ്റീരിയർ നല്ല ബേൺ കത്തുന്ന സമയത്ത് വേനൽക്കാലത്തന്നെ ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതെന്താ വെച്ചാൽ ഈ ജനുവരി മാസത്തിലേക്കാണ് ഷൂട്ട് ചെയ്യുന്നത് ജനുവരി ഫെബ്രുവരി മാസം എച്ച് എം ഐ ലൈറ്റ് മുമ്പ് അടുത്തൊട്ട് എടുത്തുകൊണ്ട് വയ്ക്കും എക്സ്റ്റീരിയർ ബാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം വരാന്തയിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ വരാന്തേലും ലൈറ്റ് കുറവായിരിക്കും പുറത്തേ ഇങ്ങനെ വെയിൽ ഭയങ്കര കത്തുന്നതായിരിക്കും അപ്പോൾ ലൈറ്റ് അടുത്തുകൊണ്ട് വെച്ചിട്ട് ക്യാമറ കുറേ ദൂരെ വെച്ചിട്ടാണ് ഷോട്ട് എടുക്കുന്നത് അത് ക്ലോസപ്പാണ് എടുക്കുന്നത് ക്യാമറ എന്ന് പറഞ്ഞാൽ ഏകദേശം വരാന്തയുടെ തേടേണ്ട മറ്റേറ്റത്തായിരിക്കും എന്നിട്ട് പുള്ളി ടെലിയിലാണ് ഇത് ചെയ്യുന്നത് മമ്മുക്കും കാരണം ലൈറ്റും മുഖത്തൊക്കെ അടിച്ചിട്ട് ഭയങ്കരമായിട്ട് ചൂടും ക്യാമറ ഉണ്ടെന്ന് ഇത് ഈ ക്യാമറ ഉണ്ടെന്ന് അത് ലോകത്തേ വെക്കണ് പറഞ്ഞ ഭാഷ വേറെ ഭാഷ വേറെ പക്ഷെ അത് പറയണില്ല അത് എവിടെ വീട്ടിൽ ക്യാമറ വെക്കണത് എന്ന് ചോദിച്ചിട്ട് പറഞ്ഞ് ചൂടാ എൻ്റെ ഒരു ദിവസം മമ്മുക്ക ഇവിടെ ക്യാമറ എടുത്തിട്ടുണ്ട് ക്യാമറ വേറിട്ട് അങ്ങനെ പക്ഷെ അതൊക്കെ ഞങ്ങൾ എൻജോയ് വെച്ചാൽ മമ്മുക്കത് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഷോട്ട് ഷോട്ടെടുത്ത് കഴിഞ്ഞിട്ട് ചെന്നിട്ട് ചന്ദ്രകുമാറിൻ്റെ തുളത്തിട്ട് പറഞ്ഞ് ഞാൻ വെറുതെ പറഞ്ഞോ എനിക്കറിയാം നീ നന്നായിട്ട് ഷോട്ട് എടുക്കുന്നു ഇന്ന് ഇന്നത്തെ പോലെ മോണിറ്റർ ഒന്നും ഇല്ലത് ഇതെങ്ങനെ ഈ ഷോർട്ടിൽ കാണുന്നുണ്ടെങ്കിൽ പിന്നെ റഷ് പ്രോസസ്സ് ചെയ്ത് നമ്മൾ ലാബിലാണല്ലോ കാണുന്നത് പിന്നെ ഡബിങ് തിയേറ്ററിൽ വന്നിട്ടാണ് ഈ സാധനം നമുക്ക് കാണുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു ലൈലുണ്ട് ക്ലോസപ്പ് ഞാൻ ഭയങ്കര എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കത് എൻജോയ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതൊരു ക്യാമറമാരുടെ രീതിയാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിൽ ചിലപ്പോൾ നമുക്ക് തോന്നും ഏ പുള്ളിയുടെ ഒരു ക്യാരക്ടർ അനുസരിച്ച് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യണം എന്ന് തോന്നുകയും ചെയ്യും പക്ഷേ പുള്ളി അതിനോട് ചേർന്നിട്ട് നമ്മളുടെ കൂടെ അത് വർക്ക് മാക്സിമം നന്നാവാൻ ഒരു ശ്രമം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് വളരെയധികം കോപ്പറേറ്റ് ചെയ്തെന്നുള്ളതാണ് നമുക്ക് ആ സിനിമയെ സംബന്ധിച്ചോളം പറയാനായിട്ട് പിന്നെ ഒരു എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ശോഭന ശോഭന എൻ്റെ രണ്ട് സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ അത് ഒന്ന് ഉള്ളടക്കവും പിന്നെ ഒന്ന് മഴയത്തും വീണ് ഇത് രണ്ടെണ്ണത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഫീമെയിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ശോഭന ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ മഴയത്തുമ്പേലാണെങ്കിൽ ആനിയാണ് ഉള്ളടക്കത്തിൽ അമൽ അമലയാണ് അതിലെ സെൻട്രൽ ഫീമെയിൽ ക്യാരക്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ശോഭനയെ ഈ റോളിന് വേണ്ടിയിട്ട് ശോഭനയെ വിളിക്കുമ്പോഴോ ലൊക്കേഷനിൽ വന്നപ്പോഴോ എൻ്റെ റോളിനേക്കാളും വലിയ റോളും മറ്റേ കുട്ടിയുടെ റോളാണെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അത് അത് ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വമായിട്ട് എനിക്ക് ഞാൻ കാണുന്നത് അതിന് കാരണം എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ കുറിച്ച് നല്ല കോൺഫിഡൻസ് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് രണ്ട് സീനായാലും മറ്റവർക്കും ഇരുന്നൂറ് സീനുണ്ടായാലും ഈ രണ്ട് സീനിൽ എൻ്റെ പെർഫോമൻസ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ല ധാരണ ഉണ്ടെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉള്ളൊരു ആക്ടറായിട്ടാണ് എനിക്കെന്നും ശോഭനയെ തോന്നിയിട്ടുള്ളത് തന്നെ വലിയൊരു റെസ്പെക്റ്റ് തോന്നിയിട്ടുണ്ട് എനിക്ക് കാരണം ആ കാര്യത്തിലൊക്കെ അങ്ങനെ ചെറിയ ചെറിയ റോളല്ലോ നമുക്കറിയാലും പഴയത്തുമ്പോൾ ശോഭനയുടെ റോളാരും മറക്കില്ല അത്രയും നല്ല ക്യാരക്ടർ തന്നെയാണ് പക്ഷെ എന്നാൽ പോലും കമ്പാരിറ്റീവ്ലി മറ്റേ ക്യാരക്ടറിനാണല്ലോ ഇമ്പോർട്ടൻസ് സെൻറ്റിലൊക്കെ വരുമ്പോൾ ആ ക്യാരക്ടറിനാണല്ലോ പ്രാധാന്യം ഉണ്ടാകുന്നത് അപ്പോൾ അത് അതാണ് ശോഭന ശോഭന മാത്രമല്ല ആ കാലഘട്ടത്തിൽ മിക്കവാറും എല്ലാവർക്കും അവരിലുള്ള കോൺഫിഡൻസ് എന്ന് എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടാവില്ല നമ്മളെ ടെൻഷൻ തരികയില്ല ഒന്നുമില്ല അവർ അവരുടെ ക്യാരക്ടർ അഭിനയിക്കാൻ വരുന്നു അവർ അഭിനയിക്കുന്നു പോകുന്നു ആ രീതിയിലായിരുന്നു അതുപോലെ തന്നെ ആനി ആനി ശരിക്കും പറഞ്ഞെങ്കിൽ അമ്മയാണ് അമ്മയാണ് സത്യം കഴിഞ്ഞിട്ട് രണ്ടാമ സിനിമയിൽ മമ്മുക്കാടെ കൂടെയാണ് അഭിനയിക്കാൻ വരുന്നത് അപ്പോൾ മമ്മക്കാട് കൂടെ വരുമ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ആനിയുടെ ഒക്കെ മാത്രം സീൻസ് എടുത്തുകൊണ്ടിരുന്നത് മമ്മൂക്ക ഉണ്ടായിരുന്നില്ല അതിനുശേഷം മമ്മൂക്ക ജോയിൻ ചെയ്യുന്ന ദിവസം ശരിക്കും പറഞ്ഞാൽ ആനി രാവിലെ തൊട്ടിട്ട് ഭയങ്കര ടെൻഷനിലായിരുന്നു ഞാൻ ഞാനൊരു ടെൻഷനൊന്നും അടിക്കണ്ട മമ്മൂക്ക അങ്ങനെ കുഴപ്പക്കാരനൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ മമ്മൂക്കോട് പറഞ്ഞു ആ കുട്ടി ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നു ഞാൻ എന്തിനാണ് പേടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂക്ക അടുത്ത് വിളിച്ചിട്ട് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പിന്നെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മമ്മുക്കയും ആനിയൊക്കെ ആയിട്ട് നല്ല കമ്പനിയായി പിന്നെ ആനി വളരെ ഫ്രീ ആയി ആനി വളരെ മനോഹരമായിട്ട് അഭിനയിച്ച ഒരു ഒരു സിനിമയാണത് അപ്പോൾ ഡബ്ബിങ് സമയത്ത് സാധാരണയിലൊക്കെ അന്ന് നായികമാർക്കൊക്കെ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളുടെ വോയ്സാണ് ഉപയോഗിക്കാറ് അപ്പോൾ ആനിയുടെ ശബ്ദത്തിലൊരു ചെറിയൊരു പരിക്കൻ ഒരു സംഭവം ഉണ്ട് അമ്മയാണ് സത്യത്തിൽ അനിയല്ല ഡബ് ചെയ്തത് അത് വെച്ചാൽ ആണായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ആനി ഡബ് ചെയ്യേം പിന്നെ ഫീമെയിൽ വെർഷൻ വന്നു കഴിഞ്ഞപ്പോൾ വേറെ ആർട്ടിസ്റ്റ് ഡബിങ് ആർട്ടിസ്റ്റാണ് ചെയ്തത് അപ്പോൾ എന്നോട് ആനി ഇങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൽ നീ തന്നെ ഡബ് ചെയ്താൽ മതി ആനി തന്നെ ഡബ്ബ് ചെയ്താന്ന് പറഞ്ഞിട്ട് ആനി തന്നെയാണ് പടത്തിൽ ഫുൾ ഡബ്ബ് ചെയ്തത് അതൊരു ഭയങ്കര നല്ല ഫ്രഷ്നെസ്സും ഉണ്ടായിരുന്നു കാരണം ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ വോയിസിനേക്കാളും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒറിജിനൽ വോയിസ് എന്ന് കഴിഞ്ഞപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളതാണ് പിന്നെ അതിൻ്റെ ഒരു പോർഷൻ കൽക്കട്ടയിൽ ഷൂട്ട് ചെയ്തായിരുന്നു കൽക്കട്ടയിൽ ഞങ്ങൾ ഒരു ആറേഴ് ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അത് കൽക്കട്ടയിൽ ഇൻറ്റീരിയർ പോർഷനെല്ലാം ഞങ്ങൾ ചെന്നൈയിൽ സെറ്റ് ഇട്ടിട്ട് മമ്മുക്കാട് കുറച്ച് പോർഷനൊക്കെ അവിടെ എടുത്ത് പിന്നെ കൽക്കട്ടയിൽ എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ കൊടുങ്ങല്ലൂരിലുള്ള രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ കൽക്കട്ടയിലുണ്ട് അവർക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് ഹോട്ടൽ അവർക്ക് അപ്പോൾ ഞങ്ങൾ അവരെ വിളിച്ചിട്ട് അവരാണ് കംപ്ലീറ്റ് അതിൻ്റെ ഏർപ്പാടുകളൊക്കെ ചെയ്തു തന്നത് താമസം അടക്കം ഫുഡ് അടക്കം അവരുടെ കാറ്ററിംഗ് പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങളുടെ ലൊക്കേഷനിലേക്ക് ഫുഡ് കൊണ്ടിരിക്കുകയും വളരെയധികം കോപ്പറേറ്റ് ചെയ്യാം ഞാൻ ഈ അവസരത്തിൽ അവരെ ഓർക്കുകയാണ് കൽക്കട്ടക്കാരെന്നുള്ളവരെ അറിയപ്പെടുന്നു തന്നെ കാരണം ഞങ്ങൾ കൊടുങ്ങലൂരിൽ നിന്ന് കൽക്കട്ടയിലേക്ക് അധികം ആൾക്കാർ ഒന്നും അങ്ങനെ പോയിട്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരില്ല പക്ഷെ ഇവരെ ഫാമിലി മുഴുവൻ കൽക്കട്ടക്കാരെന്ന് അറിയപ്പെടുന്നത് അപ്പോൾ അവരുടെ ഒരു ഇതിലായിരുന്നു ഞങ്ങൾ കൽക്കട്ടയിൽ ഫുള്ളായിട്ട് എല്ലാ ടൗണിലെല്ലാവരും ഷൂട്ട് ചെയ്തു ആ സിനിമയുടെ തുടക്കത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ടവർക്കറിയാം വളരെ ഫ്രീ ആയിട്ട് എല്ലായിടത്തും പോലീസ് പെർമിഷൻ ഒക്കെ എടുത്ത് തന്ന ഇവരാണ് അപ്പോൾ അത് സിനിമ തുടങ്ങുമ്പോഴും ആ സിനിമയ്ക്ക് ഒരു ഗ്രാൻഡിയർ ഫീൽ വന്നു എന്നുള്ളതാണ് അങ്ങനെ എന്നെ സംബന്ധിച്ചോളം വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായ ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് മഴയെ നമ്മൾ പൂർത്തിയാക്കുന്നത് റിലീസിൻ്റെ സമയം വന്നപ്പോഴാണ് വിഷുവിലാണ് റിലീസ് ആ വർഷത്തെ നയൻറ്റി ഫൈവില് വിഷുവിലാണ് മമ്മുക്കാടെ പടം വിഷുവിന് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടറുടെ ഒരു സ്റ്റാറിൻ്റെ പടം എന്ന് പറയുമ്പോൾ വിഷുവിന് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാവുന്നതാണ് പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന പടം സ്പടിയോ ആണ് ഓരോ ദിവസമാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ സ്പടിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമ ലാൽ അഴിഞ്ഞാടുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ റിലീസിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കും പ്രൊഡ്യൂസർക്കൊക്കെ പേടിയുണ്ടായിരുന്നു ഈ സ്പടിയത്തിൻ്റെ കൂടെ റിലീസ് ചെയ്യുമ്പോൾ എന്താവും ഇതിൻ്റെ പ്രശ്നമെന്നുള്ള പക്ഷേ പക്ഷെ മമ്മുക്കറിഞ്ഞ് നമ്മൾ നേരിയായിട്ട് റിലീസ് ചെയ്തെന്ന് പറഞ്ഞു അങ്ങനെ റിലീസ് ചെയ്തു ആദ്യ ദിവസം സ്പടിയത്തിൻ്റെ അത്രയും കളക്ഷൻ മഴയത്തുമ്പയ്ക്ക് ഉണ്ടായിരുന്നില്ല സത്യത്തിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അവിടെ ടിക്കറ്റ് കിട്ടാണ്ട് ഭയങ്കര ഇടിയും ബഹളവും കാര്യങ്ങളൊക്കെ എല്ലാവരും ഓൾ ഓവർ കേരള നമ്മൾ ഫുൾ പടം ഹൗസ്ഫുൾ ആയിരുന്നു മഴയത്തുമ്പ് എല്ലാ തിയേറ്ററിലും ഫുൾ ആയിരുന്നു പക്ഷേ സ്പടിയത്തിൻ്റെ ഒരു മുമ്പിൽ കാണുന്ന ഒരു ബഹളം കാര്യങ്ങളും പുറത്തില്ലാണ്ടായപ്പോൾ ശരിക്കും ഒരു ടെൻഷനായി മമുക്കേം ടെൻഷനായി എന്നെ വിളിച്ചിട്ട് ചോദിച്ചിട്ടോ കുഴപ്പമോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞ അറിയില്ല ഹൗസ്ഫുൾ ആണ് ഹൗസ്ഫുൾ ഒക്കെ തന്നെയാണ് പക്ഷേ എത്ര ദിവസം ഹൗസ്ഫുൾ ആകുന്നതെങ്കിൽ ചോദിച്ചതാണ് ഞാൻ പറഞ്ഞത് നമുക്കറിയില്ല മറ്റേതാണ് സൂപ്പർ ഹിറ്റ് എന്നുള്ളത് ഫസ്റ്റ് ഡേ തന്നെ റിപ്പോർട്ട് വരികയും ചെയ്തു പക്ഷേ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ സ്ഫടികം എല്ലാ ഷോയും ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ സിനിമയ്ക്കും ഭയങ്കര കളക്ഷൻ വരികയും ഭയങ്കര ഓവർഫ്ലോ പിന്നെ ലേഡീസ് ഭയങ്കര ലേഡീസ് കളക്ഷൻ വന്നു എന്നുള്ളതാണ് അപ്പോൾ സ്പടികത്തിനും നല്ല ലേഡീസ് കളക്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാളും കൂടി ലേഡീസ് വന്നത് മഴയെത്തുമ്പേനെക്കായിരിക്കും ആ സമയത്ത് അപ്പോഴേക്കും പാട്ടുകൾ ഹിറ്റായി ഈ പടത്തെക്കുറിച്ച് നല്ല ഒപ്പീനിയൻ വന്നു അങ്ങനെ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ലൈഫിൽ തന്നെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയ ഒരു സിനിമ കൂടിയാണ് കാരണം അതിനു അതിനുമുമ്പ് ചമ്പക്കുളം എന്ന് വെച്ചാൽ കഴിഞ്ഞിട്ട് രണ്ട് പടം ഞാൻ എഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഗസല് ചെയ്തു ഭൂമിഗീതം ചെയ്തു അതൊന്നും ഓടിയില്ല അത് ഗസലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ പക്ഷേ അത് ഓടാണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത മാനസിക പ്രയാസം ഉണ്ടായിരുന്നു ഒരു കമേർഷ്യൽ ഹിറ്റ് വേണം എന്നുള്ളത് വലിയൊരു ഒരു ഭയങ്കര എസെൻഷ്യൽ ആയിട്ടിരിക്കുന്ന സമയത്ത് നീഡായിരിക്കുന്ന സമയത്താണ് ഈ മഴയെ തുമ്പേ വരുന്നത് അതും മമ്മൂട്ടി ശോഭന ആനി ശ്രീനിവാസനൊക്കെ ആയിട്ടുള്ള എല്ലാവരും കൂടെ ഉള്ളൊരു സിനിമ എന്ന് പറയുമ്പോൾ ആ സിനിമയ്ക്ക് അതിൻ്റേതായ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു കുറേ അവാർഡ് ആ വർഷത്തെ മികച്ച ജനപ്രിയ സിനിമക്കുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡ് കിട്ടി കുറേ അവാർഡുകൾ ആ പടത്തിന് കിട്ടി നല്ല അംഗീകാരം കിട്ടി ഇപ്പോഴും ആൾക്കാർ മഴയത്തുമ്പേ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് എൻ്റെ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എൻ്റെ കരിയറിലെ മികച്ച സിനിമകളിൽ ഒന്നായിട്ട് തന്നെയാണ് മഴയത്തുമ്പെ കാണുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മമ്മൂക്കയുടെ കൂടെ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് കുറേ സിനിമകൾ വർക്ക് ചെയ്യെങ്കിലും സിനിമ ഡയറക്ടർ ആയതിനു ശേഷം മമുക്കെ വെച്ചിട്ട് പടം ചെയ്യാൻ ലേറ്റ് ആയെങ്കിലും മഴയത്തുമ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ആ ക്ഷീണം ഇമ്മീഡിയറ്റ് ആയിട്ട് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തു മമുക്കേ ഞാൻ കൂടെയുള്ള കോംബോ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ടാണ് അഴകിയ രാവണൻ എന്ന് പറയുന്ന സിനിമയും ചെയ്യുന്നത്